ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.3 തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1/√2 എന്നുള്ളത് ഇറാഷണൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, അതായത് 1/√2 എന്ന് പറഞ്ഞാൽ റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/√2 നമുക്ക് a/b ഫോമിൽ എഴുതാൻ പറ്റും. ഇതിൽ എയും ബിയും കോ പ്രൈം ആണ്, അതുപോലെ തന്നെ ബി ഒരിക്കലും സീറോ ആവാനും പാടില്ല. ഇത് നമ്മൾ ഇപ്പോൾ പറഞ്ഞുള്ള സിറ്റുവേഷൻ, അതായത് കണ്ടീഷനിൽ അസ്യൂം ചെയ്തുകൊണ്ട്, അതായത് ഇത് റാഷണൽ ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a/b ഫോമിൽ എഴുതാം. a/b ഫോമിൽ എഴുതാം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ റാഷണൽ നമ്പർ ആണ് കൺസിഡർ ചെയ്തല്ലോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം നേരത്തെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ a/b എന്നുള്ളതിനെ ഒന്ന് റിവേഴ്സ് ആക്കി എഴുതി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇൻവേഴ്സ് എടുത്തു. അപ്പോൾ a/b ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ b/a ആണല്ലോ. അപ്പോൾ b/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും, √2/1 ആവുമല്ലോ. √2/1 എന്ന് പറഞ്ഞാൽ √2 തന്നെ. അപ്പോൾ b/a ഈക്വൽ ടു √2 എന്ന് നമുക്ക് കിട്ടി. b/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാഷണൽ നമ്പറാണ്, √2 എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പറാണ്. ഒരിക്കലും ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ഈക്വൽ ആയിട്ട് വരില്ല. അതുകൊണ്ട് നമ്മൾ അസംപ്ഷൻ തെറ്റായിരുന്നു. എന്ത് പറയാം, 1/√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഷണൽ ആണെന്ന് പറയാം.